ഈ കാണുന്ന തട്ടുമുട്ട് സാധനങ്ങളൊക്കെ ഇവിടെ ആവശ്യമുള്ളതാണോ? അതെ, സ്വാമിയുടെ അരിയത്ത് ഒന്നുകൂടെ പോയിരുന്നു, കുറച്ച് പണം കൂടി തരാൻ തകാവോ എന്നറിയാൻ മുമ്പ് കൊടുക്കാനുള്ള പണം കൊടുക്കാഞ്ഞിട്ട് അയാളെ ഇശി ശകാരിച്ചു. ഇശിന്നല്ല, നല്ലോണം ശകാരിച്ചു. കുറച്ച് വരവ് വയ്ക്കാൻ അയാള് ഒരു ഉപായം പറഞ്ഞു. അയാളെ ഒരു സംഗീത വിദ്യാലയം അമറ്റാൻ തുടങ്ങാൻ പോകുന്നത്രേ. അതിലേക്ക് ഇവിടെ ഒരു സാറുണ്ടല്ലോ, കൊച്ചിനെ പാട്ട് പാടുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഒച്ച ഉണ്ടാക്കണ ഒരു സംഗീത ഉപകരണം. അല്ലെ, കുറച്ച് പണം വരവ് വയ്ക്കാന്നാ പറഞ്ഞത്. കൊച്ചിനെ അതങ്ങനെ കൊടുത്താൽ അയക്ക് വേണ്ടതാവുന്നാ പറയണേ. അത് കൊടുക്കാൻ പറ്റില്ല, അത് കൊച്ചനീന്റെ പ്രാണന. ഏട്ടന്റെ മനസ്സിന് വിഷമാവും. അങ്ങനെയാ, പിന്നിപ്പ എന്താ ചെയ്യ? വേണ്ട വേണ്ട, പറ്റേ അത് കൈവയ്ക്കണ്ട. ഏട്ടാ ഇതാച്ച, ഇത് കൊണ്ടുപോയി വിറ്റോളൂ. കൊച്ചനിയ, ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല. എന്തിനാ ഓരോന്ന് ഇങ്ങനെ ചെയ്യുന്നേ? കുട്ടികളെ സ്നേഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട, വേദനിപ്പിക്കാതിരുന്നു കൂടെ. അതെ, സ്നേഹക്കുറം കൊണ്ടല്ല, കുട്ടികൾക്ക് ഭക്ഷണം വേണ്ടേ? ഒരച്ഛനായാലേ അതിന്റെ പ്രാണദണ്ഡം മനസ്സിലാക്കാൻ കഴിയൂ. വേണമെങ്കിൽ വെക്കണ്ട, വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. വിളിച്ചു നല്ലൊരു കുപ്പായം എടുത്തിട്ടുണ്ട്, ആ ശ്രീധരനെ വിളന്ന് കണ്ടോ? ശ്രീധരനല്ലേ, ശ്രീധരൻ കോപ്പറേറ്റീവ് പ്രസിഡന്റ്. എന്തിനാ? എന്തിനാ ജോലിച്ചേ? അല്ല, ഇവിടെ തന്നെയാ കോപ്പറേറ്റീവ്. എന്തായി കൊച്ചിനിയ? എനിക്ക് ജോലിയായി, നാളെ മുതൽ ചെല്ലാൻ പറഞ്ഞു. അത്രയും ഞാൻ പ്രാർത്ഥിച്ചു. അതെ, കൊച്ചനെ കോപ്പറേറ്റീവ് ജോലിയായി, നാളെ ചേരണേ. എന്താ ശമ്പളം എന്നാ പറഞ്ഞു? 100 രൂപ്യ. അതെങ്കിൽ ഈ ഉമ്മറത്താണല്ലോ. വരൂ, എന്റെ അടുത്തിരിക്കൂ. എന്റെ മീനോ, ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തിയ ദിവസമാണ്. അശ്ലീകരം! ഈ വായ കൊണ്ട് ഒരു കൂട്ടം ഡക്കടക്ക സൗണ്ട് പുറപ്പെടുക്കണ. ഈ തൊഴിൽ തനിക്കൊന്ന് നിർത്താറായിട്ടില്ലേ? അപ്പോ കൊച്ചിനിയേട്ടൻ ജോലിക്ക് പോയിരിക്കുക. കിട്ടിയോ? എവിടെയാ? കോപ്പറേറ്റീവാ. എന്നാ ഞാൻ അമ്മായി ഒന്ന് കണ്ടിട്ട് വരാം. അതിപ്പോ ആരാ വിനോദം പറഞ്ഞേ? ആരാ ഈ കിണ്ടി ഇവിടെ എടുത്ത് വെച്ചേ? ഞാനെന്നോ? അത് താത്തു വെച്ചിട്ട് പോയി അമ്മായി കണ്ടോളൂ. എന്താ ജോലി എടുക്കുക? അതെ. അപ്പോ കല്യാണം കഴിഞ്ഞിട്ട് മാസം ഒന്നും ആയില്ല എന്നുണ്ടോ? ഒന്നും ആയില്ലേ, മനസ്സിലായില്ല എന്നുണ്ടോ? ഇല്ല, ഒന്നും ആയില്ല എന്നാ ചോദിച്ചേ. മോശം മോശം, രണ്ടാളും കൂടെ ഒന്ന് ഒത്തു ശ്രമിക്കൂ, അല്ലെങ്കിൽ തറവാടിന് ചീത്തപ്പേരാ. അമ്മായി, കാപ്പിക്ക് എന്താ വട്ടം? അവനോ കുറച്ച് ഇങ്ങോട്ട് തരൂ. കുറച്ച് നാളുകാരും കൂടി ഇടൂ. അമ്മായിയുടെ അവര് പേഷായിട്ടുണ്ട്, അത് അമ്മായിയുടെ കൈപിടിയാ. ശ്രീധരൻ വന്നില്ലാന്നുണ്ടോ? സമയാണതേ ഉള്ളേ. അമ്മ ഏൽപ്പിച്ച കാര്യം എന്തായി ചോദിക്കാൻ പറഞ്ഞേ? എല്ലാം തമ്പുരാനെ ധരിപ്പിച്ചിട്ടുണ്ട്, പോയി ചോദിച്ചോളൂ. അമ്മാവ് എന്താ പറഞ്ഞെങ്കിൽ? വിക്രമൻ നേരിട്ട് ചോദിക്കുന്നത് നല്ലതേ. എന്നാ അങ്ങനെ ആയിക്കോളെ. അല്ലേ, അപ്പൊ അതിനു മുമ്പ് 2 ഗ്ലാസ് വെള്ളം എനിക്ക് തന്നോളൂ. Thank you.
താനെന്താ ഈ തൂണ് ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? അമ്മ പറയേ, ആ കാര്യം അമ്മായിയോട് പറഞ്ഞപ്പോ അമ്മായി എന്നോട് പറഞ്ഞു, അമ്മാവനോട് നേരിട്ട് പറ. അങ്ങനെ വളഞ്ഞു കെട്ടി പറയണമെന്നൊന്നുമില്ല, കാര്യം മനസ്സിലായിരിക്കണം. ഒരു കുട്ടിയുടെ കാര്യമല്ലേ, അതിന് രണ്ടു മൂന്ന് കൊല്ലം കൂടി കാക്കണം. എന്താ കാത്തൂടെ? അമ്മ പറയണേ ഈ മാസത്തിൽ തന്നെ നടക്കണമെന്നാ. അതെങ്ങനെ സാധിക്കണമെന്നില്ലേ? ഓ തയ്യുന്നോ? ഓ ഇരുന്ന് പോയി. ഈ മാസത്തിൽ തന്നെ മുഹൂർത്തം ഉണ്ടെന്നാ അമ്മ പറയണേ. നിക്കു നിക്കു നിക്കു, ഒരാള് വരണം, കല്യാണം കഴിക്കണം, പിന്നല്ലേ ഗർഭം ഉണ്ടാവുക. അതിന് എനിക്ക് താമസമൊന്നുമില്ല. ഓ അതെനിക്കറിയാം, ശ്രീദേവിയെ കല്യാണം കഴിക്കാൻ ഒരാൾ വരിക, കല്യാണം കഴിക്കുക, ഒരു കുട്ടി ഉണ്ടാവുക, എന്നാലല്ലേ വിക്രമന് ഇവിടെ ഇങ്ങനെ വന്ന് ആ കുട്ടിയെ ഇങ്ങനെ കടിപ്പിച്ചോണ്ടിരിക്കാൻ പറ്റൂ. അപ്പൊ ശ്രീദേവിയുടെ വിവാഹം നിശ്ചയിച്ചോ? ഉവേ, ഞാൻ അറിഞ്ഞില്ലേ. പറഞ്ഞോളൂ, കുഞ്ഞിലക്ഷ്മികളും പറഞ്ഞോളൂ. എന്നാ ഞാൻ പോയാലോ? ആ പോവായിരിക്കും നല്ലത്. ആ അപ്പൊ ഞാൻ പോവുക. ഞാൻ പോയിക്കോട്ടെ. ധൃതിയുണ്ട്, ശമ്പളം കിട്ടിയ ദിവസമല്ലേ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. ശ്രീദേവി, എനിക്കൊരു കാര്യം ശ്രീദേവി പറയാനുണ്ടായിരുന്നു. എന്താന്ന് പറയൂ. ശ്രീദേവി ഒന്നിച്ച് ഞാനും കൂടെ വരട്ടെ കോലത്തേക്ക്. കോലത്തേക്കോ? എന്തിനാ? നോക്ക് ശ്രീദേവി, നമ്മൾക്കിനി ഒരിക്കലും വേർപെടാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് നമുക്ക് വിവാഹം കഴിച്ചുകൂടാ? ഞാൻ അച്ഛനെ കണ്ട്. വേണ്ട വേണ്ട, ഒന്നും ഇപ്പോൾ വേണ്ട. പിന്നെ എന്നാണ്? എല്ലാം സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു ദിവസം. അച്ഛ, അച്ഛ ശമ്പളം കിട്ടി. എത്രയുണ്ട്? 200. അപ്പോ ഈ മാസത്തെ ശമ്പളം മുഴുവൻ കിട്ടിയിട്ടുണ്ടല്ലേ? അവധിയുടെ ഒന്നും പിടിച്ചില്ല. കുട്ടിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വേണമെന്ന് മോഹമില്ലേ? എനിക്കെന്തിനാ അച്ഛ? അല്ല, പല വസ്ത്രങ്ങൾ വാങ്ങാനോ പറ്റോ? ഈ പണം വാങ്ങിച്ചോളൂ, അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്ന് മോഹം ഉണ്ടാവിയേ. പിന്നെ കൊച്ചനിയന്റെ ഭാര്യയ്ക്കും എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിക്കൊടുത്തോളൂ. എനിക്ക് ശമ്പളം കിട്ടിയ അമ്മേ. വെച്ചോളൂ, ഭാര്യയും അനിയത്തിയും ഒക്കെ ഇല്ലേ, അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേ, അവരെ സിനിമയ്ക്കോ നാടകത്തിനോ എന്തെങ്കിലും കൂട്ടിക്കൊണ്ട് പോവുകയോ ഒക്കെ ചെയ്തോളൂ. നിങ്ങൾ വാങ്ങിച്ചോളൂ, ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. കൊച്ചനെ ശമ്പളം കിട്ടി. കണി കാണും നേരം കമല നേത്രന്റെ. കുട്ടികൾ വാങ്ങി തന്നതാ എനിക്കോ? ശനിയാഴ്ച കാർത്തിക അല്ലേ, അന്ന് കൊടുക്കാം. അപ്പൊ ഭദ്രയ്ക്കോ ഒന്നും വാങ്ങി തന്നില്ലാന്നുണ്ടോ? വാങ്ങി തന്നെ. ഭദ്രയ്ക്ക് സന്തോഷം? സന്തോഷം ആവാണ്ടിരിക്കോ, മക്കള് വാങ്ങി തന്നതല്ലേ. അപ്പൊ ഇതൊക്കെ വാങ്ങിയ തിരക്കിന് പണം ചെലവഴിച്ച് സിനിമ ഉണ്ടില്ലാന്നുണ്ടോ? കണ്ടേ. എന്തായിരുന്നു കഥ? നിശ്ചയില്ല. അതായത് കഥ അറിയണ്ട, സിനിമ കണ്ട. പുരാണങ്ങളല്ലായിരുന്നേ, പുതിയൊരു കൂട്ടം കഥയാ, കരച്ചിലും വന്നു. ആ കാശുമായിക്കൊണ്ട് കരയിച്ചോ? അപ്പൊ ഭദ്രയ്ക്ക് ഇവിടെയും കരച്ചില്, അവിടെയും കരച്ചില്.